ദീസ് വ്ലോഗേഴ്സ് നോട്ട് അബോത്ത് ട്രൂ ബട്ട് എൻ്റെ കുറച്ച് കുറേ നല്ല ക്ലാസ്മേറ്റ്സും അതേപോലെ തന്നെ ഫൈനൽ ഇയറിൽ ഞങ്ങൾക്ക് കിട്ടിയ കുറച്ച് നല്ല മെമ്മറീസും കൂടിയാണ് എണിയേറ്റിട്ടുണ്ടായി പക്ഷേ എണീറ്റപ്പോഴുള്ള കൺഫ്യൂഷൻ എന്ത് ഡ്രസ്സ് ഇടും എന്നുള്ളതായിരുന്നു രണ്ട് ഡ്രസ്സ് ഓൾറെഡി ഞാൻ എടുത്തു വെച്ചു പക്ഷെ രാവിലെയായപ്പോൾ എനിക്ക് ആ മൂടി അങ്ങനെ ഞാൻ എൻ്റെ എന്റെ മൂന്നുനാലും കൊല്ലം പഴക്കമുള്ള ഷർട്ടാണ് ലാസ്റ്റ് ഇട്ടത് വേറെ ഒരു ഡ്രസ്സ് ഇടാൻ പോലെ ഇനി ട്രിപ്പ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് ഞങ്ങള് ഞങ്ങളെ കോളേജിൽ നിന്ന് ഞങ്ങളുടെ ക്ലാസ്സും പിന്നെ വേറൊരു ക്ലാസും എം എ ജെ എം സിയും ബി എ ജെ എം സിയും കൂടെ ഫിഫ്ത്ത് ബി എ ജെ എം സിയും തേർഡ് എം എ ജെ എം സിയും ഒരു ഇൻട്രസ്റ്റിൽ വിസിറ്റിന് പോവാണ് ഫീൽഡ് ട്രിപ്പ് എന്നും പറയാം ഞങ്ങൾ പോണത് ഒരു ബനാർഗട്ടെ അവിടെ ഉള്ള ഒരു എന്നൊക്കെ പറയും അവിടെ ഉള്ള ഒരു കമ്മ്യൂണിറ്റി റേഡിയോയിൽ കാണും കേട്ടോ അപ്പോൾ രാവിലെ ആറ് ആറേക്കാല് ആറരം ആകുമ്പോഴത്തേന് അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു ആറ് മണി ആറേ പത്തൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി ഒരു അപ്രോക്സ് ത്രീ ഹവേഴ്സൊക്കെയാണ് അവിടേക്ക് എത്താനുള്ളത് രാവിലെ ആകുമ്പോൾ അത്രയും ഉണ്ടാവില്ല അങ്ങനെ ഞാൻ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഐ ഡി കാർഡ് എടുക്കാൻ മറന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞു തരണം അപ്പം ഞാൻ തിരിച്ചോടി പോയിട്ട് ഐ ഡി കാർഡ് ഫസ്റ്റ് രേവാ ടീഷർട്ട് ഇടന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആരും ഇട്ടില്ല നമുക്ക് നോർമൽ ഡ്രസ്സ് ഇട്ടാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രേവൻ്റെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്ത് ഇപ്പം എന്താ അവസ്ഥ അവസ്ഥയെന്നറിയോ ചിലപ്പോൾ നമ്മൾ നേരത്തെ എത്തുമ്പം ബസ്സും സേറും എത്തൂല ബസ്സും സേറും എത്തിയാലും നമ്മളെത്തൂല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടല്ലോ അങ്ങനെ ഒരു അവസ്ഥ ായിരുന്നു അപ്പോൾ ഒരമണിക്കൂറിൻ്റെ അടുത്തിട്ട് ഞങ്ങൾ ബസ്സിന് ബസ് വെയിറ്റ് ചെയ്തു നമ്മൾ നോർമലി ഹൈവേ ഒക്കെ പോകുമ്പോൾ രേവാ ബസ്സിലാണ് പോവാം പക്ഷേ ഇപ്രാവശ്യം പുറത്ത് ബസ് നിന്നാണ് കാരണം അത്യാവശ്യം ദൂരമുണ്ട് ത്രീ ഹവേഴ്സൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ ബസ് വെയിറ്റ് ചെയ്തു ബസ് വന്നു ബസ് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ബസ്സിലിങ്ങനെ ഇരിക്കുകയാണ് ആരൊക്കെയോ വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ നല്ല രസം ഇതാണ് ഞങ്ങൾ രേവേൻ്റെ മെയിൻ ഗേറ്റ് മെയിൻ ഗേറ്റ് തീരെ ഈ ടൈമൊന്നും കാണലേ ഇല്ല ഹോസ്റ്റലിലായിരുന്നപ്പോഴും കണ്ടിട്ടില്ല അല്ലാണ്ടും കണ്ടിട്ടില്ല അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും കയറി പക്ഷെ ഒന്ന് രണ്ട് ആൾക്കാർ ഇങ്ങനെ വരാൻ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു ഒരാൾ എണീറ്റിട്ട് ഉറങ്ങിപ്പോയി അങ്ങനെയൊക്കെ ഇരുന്നപ്പോൾ ഓരൊക്കെ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു നമ്മൾ നമ്മള് അവൽസ് ഉപയോഗിക്കെണീറ്റത് കൊണ്ടും നല്ല രാവിലെ പോണത് കൊണ്ട് നല്ല വിഷപ്പം ഉണ്ടായിരുന്നു കാരണം ക്ലാസ് പോകുമ്പോ നമുക്ക് വിഷപ്പ് സഹിക്കും പക്ഷെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് പ്രത്യേക വിഷപ്പായിരിക്കും എനിക്ക് ട്രാവലിങ്ങിന്റെ ടൈമില് അപ്പൊ നമ്മളിങ്ങനെ എല്ലാരും ഒതുങ്ങിയിരിക്കുവാണ് കാരണം വായിച്ചിട്ടുണ്ടാകാത്ത ഒന്നും ഇല്ലാത്തോണ്ടേ ഒന്നിനൊരു വിഷാറില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ ഇങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു അപ്പം ഞാനും സൗമർ എന്തെങ്കിലും കഴിച്ചാൽ കുറച്ച് ഡാൻസ് കളിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഒരു എനർജി ഇല്ല കാരണം ഫുഡ് കഴിച്ചിട്ടില്ല ഇല്ലാതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരുമ്പോഴേ പിന്നെയും പിന്നെയും വിശക്കാണ് അപ്പം പിന്നെ കുറേ പേരിങ്ങനെ എണീറ്റൊക്കെ ഇരിക്കേണ്ടി വരും അങ്ങനെ ഞങ്ങൾ അപ്പം സീറ്റ് ലെന്നിനിരുന്ന് ഇങ്ങനെ തുള്ളുകയാണ് കാരണം ഞാൻ പറഞ്ഞില്ല എണീറ്റ് നിൽക്കാനുള്ള എനർജി ഇല്ല ഫുഡ് കഴിക്കാത്തത് കൊണ്ട് അപ്പോൾ സീറ്റ് ലെന്നിരുന്നിട്ട് ഞങ്ങളിങ്ങനെ അത് എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷേ കുറച്ച് പേര് എനിക്ക് എനീട്ടിന്ന് തുള്ളുണ്ട് എനിക്ക് തോന്നുകയാണ് ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നാൽ തോന്നുന്നുണ്ട് ആരും പേടിക്കണ്ട അതാണ് ചോഷ അവന് ഇടക്ക് ഇങ്ങനെ ഒരു ഒരു പിരി ലൂസാവും പക്ഷേ ഈ ട്രിപ്പിൻ്റെ അന്ന് അവന് രണ്ട് പിരി ലൂസ് ആയിരുന്നു തോന്നുന്ന ചെക്കപ്പ് മൊത്തം കത്തി ഇളക്കുകയായിരുന്നു നമ്മളെ ക്ലാസ്സിൽ നിന്ന് ആകെ അല്ലെങ്കിൽ ക്ലാസ്സിൽ ബോയ്സ് വളരെ കുറവാണ് ആകെ നാലെണ്ണേ ഉള്ളൂ അതിൽ അഞ്ചെണ്ണേ ഉള്ളൂ അതിൽ മൂന്ന് മൂന്നെണ്ണ ഈ ട്രിപ്പിന് ഇങ്ങനെ വന്നിട്ടുള്ളൂ ഒരാളാണ് ജോഷുക അതിൽ പിന്നെ കുറച്ചുകൂടി കൂടെ ആക്റ്റീവ് ആയത് ചോഷിച്ചു വേണ്ട അപ്പം അതാണ് അവന് പിന്നെ ക്രിത്തിക് വൈഭവക്കെയാണ് അവരെ ഞാൻ ഇങ്ങനെ വരുന്ന വീഡിയോയിൽ കാണുകയാണെങ്കിൽ കാണിച്ചു തരാം അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കുത്തി എണീപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ ആരും എണീറ്റ് തുള്ളുമ്പം നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന മോശമല്ലേ പിന്നെ എനിക്ക് പോണീ ടൈൽ കിട്ടിയിട്ട് ഡാൻസ് ഒക്കെ കളിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വൃത്തികേടാവുന്നു അപ്പോൾ ഞാൻ ഞാൻ ക്ലാസ്സിൽ ഋതിക്കയുണ്ട് ഞങ്ങൾ ക്ലാസ്സിലെ ഹെയർ സ്റ്റൈലിസ്റ്റാണ് റത്തിക്കുക എല്ലാവർക്കും മുടി മുടയാനും ഇട്ട് കൊടുക്കലൊക്കെ ഋതിക്കാനുണ്ടോ അപ്പോൾ ഋത്തിക്കേൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ മുടയാൻ വേണ്ടിയിട്ടിരുന്നു നോർമൽ മൊടൈലല്ല വേറെ മേലെന്നെ തുടങ്ങിയിട്ട് നല്ല രസത്തിൽ അവൾ മുടങ്ങി വരും അതെനിക്ക് ഭയങ്കര ഇഷ്ടം അതാവുമ്പോൾ കുറേ നേരം മുടി അങ്ങനെ നിൽക്കുകയും ചെയ്യും അങ്ങനെ ഞാൻ മുടി മുടങ്ങി അപ്പോൾ എനിക്ക് പ്രത്യേക ഒരു എനർജി ആയി ഓ വാ ഓപ്പൺ ചെയ്യാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ച സ്റ്റൈലിൽ എന്തായാലും ഹെയർ സ്റ്റൈൽ മാറ്റി ഇനി ഇപ്പോൾ സ്റ്റൈലാക്കിയിട്ട് ഇരിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ അത്യാവശ്യം വെയിലും വന്ന് തുടങ്ങിയിട്ടുണ്ടേനു അപ്പം പിന്നെ ഞാനും സൗഭപ്പം എന്തൊക്കെയോ പാട്ട് പാടിയിട്ട് ഇങ്ങനെ തല ആട്ടണതാണെന്ന് കാരണം അത് നമുക്കറിയാത്ത പാട്ടാകുമ്പോൾ നമ്മളിരിക്കും കാരണം ഇവർ ഏതെങ്കിലും കന്നഡ പാട്ടൊക്കെ ഇടുമ്പോൾ നമ്മൾ നേരെ അവിടെ ഇരിക്കും അപ്പം പുറത്തുനിന്ന് പുറത്ത് വ്യൂ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ലൈക്ക് മോർണിംഗ് ആവുന്നതല്ലേയല്ലോ അപ്പോൾ ഇതിനും എല്ലാവരും ഇരുന്ന് തുള്ളൂ ഇതൊക്കെ ഏതോ കന്നഡ പാട്ടിനൊക്കെ എന്തൊക്കെയോ തുള്ളുന്നെയാണ് അപ്പം നമുക്ക് അറിയില്ലല്ലോ അപ്പം നമ്മളിങ്ങനെ നോർമലായിട്ട് അടുത്ത പാട്ട് വരട്ട എന്നിട്ട് എനിക്കത് ഇങ്ങനെ ഇരിക്കും പക്ഷെ നല്ല വിഷ്പും ഉണ്ട് കേട്ടോ വിഷപ്പും അറിയിട്ടില്ല ആ ഒരു എനർജി കുറവ് എന്തായാലും ഉണ്ട് കഴിക്കാത്തത് പക്ഷേ ഓരൊക്കെ ഫുൾ എൻജോയ്മെന്റ് ആയിരുന്നു ശിവാനി ശ്രീലത സ്വീറ്റി ക്വാൈഷ് എല്ലാവരും ഉണ്ടായിരുന്നു ഇങ്ങനെ പിന്നെ കുറേ നേരം നമ്മൾ കുറച്ചു നേരം വെറുതെ ഇരിക്കും കുറച്ചേരം എണീറ്റി അങ്ങനെ ഒരു അങ്ങനെ ഒരു ഫുൾ അങ്ങനെ ഒരു വൈബ് ആയിരുന്നു നമ്മൾ പിന്നെ ഇതിങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കുറച്ചു നേരം കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ നിർത്തും അപ്പം ഞാൻ അങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിയിട്ട് കുറേ സ്ഥലത്ത് അപ്പോഴും ഇങ്ങനെ മഞ്ഞ് കാണുന്നുണ്ട് നല്ല രസം ഇത് കാണാൻ കുറച്ച് ദൂരത്തിങ്ങനെ നോക്കുമ്പം നല്ല രസം ഉണ്ടാവുക ഇപ്പോൾ നമ്മൾ ആ ബാംഗ്ലൂരിൻ്റെ ആ സൈഡൊക്കെ വിട്ട് ഇപ്പം നമ്മളിങ്ങനെ ഹൈവേ ഇങ്ങനെ കുറേ ഗ്രാമപ്രദേശത്തേക്ക് ഇങ്ങനെ എത്തുകയാണ് കുറെ പച്ചപ്പൊക്കെയുള്ള ഒരു സ്ഥലം പക്ഷേ എനിക്ക് മനസ്സിലായി അവിടെ എത്തും തോറും ഇങ്ങനെ വെയിൽ മുട്ട വെയിൽ കൂടിക്കൂടി വീരാണ് കാരണം ബാംഗ്ലൂരിനെ പോലെ തിങ്ങിന്ന് പറഞ്ഞ സ്ഥലമല്ല ഭയങ്കര ഭയങ്കരമായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ വിട്ടു നിൽക്കുന്ന ഒരു സ്ഥലങ്ങളാണ് കേട്ടോ അങ്ങനെ ഫൈനലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇത് നമ്മളിവിടെ എത്തിയപ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കാരണം ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ ഏതോ ഒരു സ്റ്റുഡൻറ്റിനെ വെയിൽ വെച്ചിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു അര മുക്കാൽ മണിക്കൂർ നമ്മളത് അങ്ങനെ ഡിലേ ആയിപ്പോയി അപ്പോൾ ഈ പാക്ഷാല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഷോപ്പിൽ തന്നെ നമ്മൾ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് രാവിലെ പിന്നെ യൂഷ്വലി നമ്മൾ വെജ് ആണല്ലോ കഴിക്കാം ലൈക്ക് മസാല ദോശ അങ്ങനെ എന്തെങ്കിലും ദോശ മസാല ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെ കഴിക്കുകയുള്ളൂ ലൈക് കൂടുതൽ ഓപ്ഷൻസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കൂല എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ അല്ലാണ്ട് അങ്ങനെ പിന്നെ ആസ് യൂഷ്വൽ ഞാൻ മസാല ദോശ ഓർഡർ ചെയ്ത് സൗ മസാല ദോശ അപ്പുറത്തിരിക്കുന്നതിൽ ബട്ടർ മസാല ദോശ അങ്ങനെ എന്തൊക്കെയോ തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ സ്പെഷ്യലായിട്ട് ഞങ്ങൾ ഒന്നും ലൈക്ക് ഞാൻ പറയുന്നത് എക്സ്പ്ലോർ ചെയ്യാൻ നിന്നിട്ടില്ല ഓരോരുത്തർ അവർക്ക് വേണ്ട ഓരോ സാധനങ്ങൾ അപ്പം ഇങ്ങനെ ഇങ്ങനെ ലിസ്റ്റ് നമ്മളൊരു ടേബിളിൽ കുത്തിക്കൊള്ളിച്ചാണ് ഇരിക്കുക ഒരു എട്ടൊമ്പത് ആൾക്കാരൊക്കെയാണ് അവരുടെ ടേബിളിൽ ഇങ്ങനെ ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിട്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഓർഡർ പറയുന്നുണ്ട് പറയുന്നുണ്ടായിരുന്നു ഇഡ്ലി അങ്ങനെ പിന്നെ ഫുഡ് എത്തിയും ഞാൻ മസാല മസാലദോശയൊന്നും പറഞ്ഞെന്ന് പറഞ്ഞല്ലോ ഈ നല്ലോണം വിഷന്നിരിക്കും നമുക്കിങ്ങനെ കഴിക്കാനുള്ള ഫുഡ് കിട്ടുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ മറ്റേ ഈ ഹാപ്പി ഡാൻസ് കളിക്കുന്ന ഒരാളാണ് ഈ വിഷമിരിക്കുമ്പോൾ ഫുഡ് ഭയങ്കര ഫുഡ് അല്ല ഞാൻ പക്ഷേ ഇങ്ങനെ ഫുഡ് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ നല്ല വിഷമത്താൻ തോന്നുന്നു മസാല ദോശ വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ അതിൻ്റെ അടിപൊളിയായിരുന്നു സ്മെല്ലിൻ്റെ അത്ര അത് ടേസ്റ്റ് ഇല്ലെങ്കിലും പക്ഷെ കുഴപ്പമില്ല നമുക്ക് കഴിക്കണം അങ്ങനെ പിന്നെ അത് കഴിച്ചിട്ട് ഞങ്ങൾ പോയപ്പം ഞങ്ങൾ ബസ്സിൽ കയറിപ്പം ശിവാനി മറ്റേ മാങ്ങ ഉപ്പ് മുളിട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കഴിച്ച് അതലക്കിപ്പം ഇപ്പം തന്നെ ഒരു വായിലിങ്ങനെ വെള്ളം വരുന്നു അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു വെറൈറ്റി ആയിട്ട് ഞാൻ ബൈക്കിൽ വരാന്ന് വണ്ടുവരുത്ത് ഞങ്ങളെ ബാക്കിൽ വരുന്നുണ്ടായിരുന്നു അതാണ് ഡെന്നിസ് അങ്ങനെ പിന്നെ ഞാൻ കുറച്ചു നേരം കുറേ നേരം നമ്മൾ ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കിടക്കായിരുന്നു നമ്മളിങ്ങനെ ബാക്ക് സൈഡിൽ ഇങ്ങനെ സംസാരിച്ചിട്ട് അപ്പം ഇങ്ങനെ ശിവാനിയും ശിവാനും എല്ലാവരും കൂടി ഇങ്ങനെ ഓരോന്ന ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അങ്ങനെ സംസാരിച്ചിരിക്കുന്നതായിരുന്നു ഇതൊക്കെ കുറേ ഡാൻസിൻ്റെ ശേഷമാണ് കേട്ടോ കുറേ തുള്ളിയിട്ടുണ്ടായ ദോശമൊക്കെ ദഹിച്ചു പോകാൻ മാത്രമേ ഞങ്ങൾ തുള്ളിയിട്ടുണ്ടായിരുന്നു അതിപ്പോൾ കാണിച്ചിട്ട് കാര്യമില്ല കോപ്പിറൈറ്റ് ഇഷ്യൂ വരും അങ്ങനെ ഞങ്ങൾ ഒരു മൊട്ട വെയിലിൻ്റെ നേരത്താണ് ഞങ്ങൾ ഈ കോലാറ് കമ്മ്യൂണിറ്റി റേഡിയോയിൽ എത്തിയത് കേട്ടോ അപ്പം ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്ന് നല്ല വെയിലാണ് അതുകൊണ്ടാണ് ഞാൻ ഈ സ്പെക്സും എന്താ പറയുക സ്പെക്സും ക്യാപ്പും ഒക്കെ വെച്ചിട്ടും തലമുക്ക് കുത്തുന്ന വെയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ കമ്മ്യൂണിറ്റി റേഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഞാൻ പറയാം ഒരു ഒരു കമ്മ്യൂണിറ്റിയിലെ റേഡിയോ അവർക്ക് കനവൺസ്മെന്റ് ചെയ്യാനും അവരെ ഓരോരോ സംഭവങ്ങൾ അറിയിക്കാനുള്ള ഒരു സ്ഥലം അപ്പോൾ ഇതിങ്ങനെ ഒരു ഇതിൻ്റെ മേലായിരുന്നു അപ്പോൾ ഫസ്റ്റ് നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങനെ ഇരുന്നു ഇരിക്കാൻ നല്ല രസം അടിയിൽ മറ്റു കാവ്യൊക്കെ ഇട്ട സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ ഇരുന്നു അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു തരമായിരുന്നു എന്താണ് ഈ കമ്മ്യൂണിറ്റി ഇവിടുത്തെ എന്താണ് എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ പറയുമായിരുന്നു പിന്നെ നമ്മൾ ഓരോരോ ടീമായിട്ട് തിരിഞ്ഞിട്ട് നമ്മൾ റെക്കോർഡിങ്ങിന് പോയി റെക്കോർഡിങ് മീൻസ് നമ്മളിങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ഒരു പോഡ്കാസ്റ്റ് അല്ല അങ്ങനെ ഒരു സംഭവം ആ പോഡ്കാസ്റ്റ് പോലെ ഒരു സംഭവം എല്ലാവരും കൂടെ സംസാരിച്ചിട്ട് അതിങ്ങനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ പോയിട്ടിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഫസ്റ്റ് നമ്മളിങ്ങനെ രണ്ട് ടീം ഒരു ടീം ആത്ത് പറയുമ്പം ബാക്കിയുള്ള ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ് എന്തൊക്കെയാണ് ഏത് ടോപ്പിക്കാണ് അതിലെന്തൊക്കെയാണ് ാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നെ സംസാരിക്കാറ് ഞാന് സൗബു ഖ്വായ് ശിവാന് നമ്മൾ നാലുപേരായിരുന്നു ഒരു ടീം ആയിട്ടുണ്ടായിരുന്നു നമ്മളുടെ ടോപ്പിക് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയിരുന്നു ഓരോരുത്തരുടെ ഓരോ ലാംഗ്വേജിലാണ് വേണം കേട്ടോ നമ്മൾ പിന്നെ നമുക്കിവിന് ഇംഗ്ലീഷിൽ അറിയുള്ളൂ അപ്പോൾ ഇംഗ്ലീഷിലാണ് നമ്മൾ സംസാരിച്ചത് ബാക്കിലൊരു തെലുങ്കു കന്നഡ അങ്ങനത്തെ ലാംഗ്വേജ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു നമ്മാധ്വാനി കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ അവിടെയായിരുന്നു കേട്ടോ ഞങ്ങൾ ഉണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു ഞങ്ങളത് ഞങ്ങളുടെ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു ഞങ്ങളെ എന്തുപറയാ ഞങ്ങളെ റെക്കോർഡിങ് അപ്പോൾ ഞങ്ങളിത് തരുന്നിട്ടില്ല സാർ അതുവരെ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട് ഞാൻ പറയില്ല രാവിലെ നേരത്തെ എണീറ്റിട്ട് അത്യാവശ്യം നല്ല ഉറക്കം വരുന്നുണ്ട് ഞാൻ അങ്ങനെ ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ഇറങ്ങിയാലോ എന്ന് വിചാരിക്കുകയായിരുന്നു അപ്പം അതിന് പിന്നെ ബാക്കിയുള്ളൊരു റെക്കോർഡ് ചെയ്യുന്ന ടൈമിലും

ും കണ്ടിട്ട് തോന്നുന്നുണ്ട് എന്താ പറയാ സൗന്ദര്യ ഒരു സൗന്ദര്യം കാണില്ലേ ഇതൊക്കെ മറിച്ചിട്ടേ അപ്പൊ അതാണ് എല്ലാരും കൂടെ തെരിച്ചുകൂടം പോലെ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ നിക്കണ കരിമ്പ് ജ്യൂസ് കാണാത്ത പോലെ ഹാഫ് ഹാഫ് ആക്കാം എന്നാ ഈ വെയിലത്ത് അങ്ങനെ അവിടെ ഒരു ചേച്ചി അപ്പുറത്തെ കുഞ്ഞു കുഞ്ഞു പൊരിക്കടികൾ വെക്കണ്ടായിരുന്നു എന്താ ഇപ്പൊ നമ്മളെ നാട്ടിലെ പരിപ്പുവാട ഉണ്ടല്ലോ അതിൻ്റെ കുറച്ചുകൂടെ മോഡിഫൈഡ് വേർഷൻ ഉണ്ട് മസാല വട എന്ന് പറഞ്ഞത് അപ്പോൾ അതൊരു പത്ത് രൂപക്ക് മൂന്നെണ്ണോ നാലെണ്ണോ അങ്ങനെ എന്തോ ഒരു കിട്ടണ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ സൗഭം അത് മേടിച്ചിട്ടുണ്ടായിരുന്നു നാലെണ്ണം പത്ത് രൂപയ്ക്ക് നാലെണ്ണം കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് ഒന്നെടുത്ത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ലഞ്ച് നമുക്ക് അവിടുന്ന് തന്നെ ഇരുന്നു തന്നിട്ട് ഞാൻ റേഡിയോ കമ്മ്യൂണിറ്റിന്ന് ഓരോണ്ടാക്കി തന്നിട്ടായിരുന്നു നല്ല ടേസ്റ്റ് ഇതാണ് ഞാൻ കറക്റ്റ് നമ്മളെ പി ജിയിലെ ആപ്പൂപ്പ ഫുഡല്ല കറക്റ്റ് ഒത്തൻറ്റിക് കർണാടക ലഞ്ചാണ് തോന്നുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കറികളൊക്കെ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചതിനു ശേഷം പിന്നെ നമ്മുടെ സംഭവത്തെ പിന്നെ നമ്മളെ നമ്മളിരുന്നു പറയാനുണ്ടായിരുന്നത് ക്ലൈമറ്റ് ചേഞ്ചിൽ ഇങ്ങനെ മോഡറേറ്റർ ആയിട്ട് ഓരോരുത്തരോട് ഇങ്ങനെ ചോദിക്കും അപ്പോൾ നമ്മളിങ്ങനെ ആൻസർ പറയും അത് അവിടെ റെക്കോർഡ് ചെയ്യും അങ്ങനെ ഇരുന്നു മൊത്തത്തിൽ അതൊരു അടിപൊളി ഫീലിംഗ് ആയിരുന്നു കേട്ടോ അതിങ്ങനെ കേൾക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതിലിങ്ങനെ ആ ഹെഡ്ഫോണിലൂടെ ആ സൗണ്ട് കേൾക്കാൻ പ്രത്യേക വേറൊരു രസം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്തു ഒരു ഒരു കുറച്ചപ്പുറത്തേന്ന് ഒരു ഫോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ നമ്മളിങ്ങനെ കയറി കയറി പോയിട്ട് ഒരു മല അങ്ങനെ കയറുന്നു അവിടെ ഒരു മല അങ്ങനെ അങ്ങനെ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളായിരുന്നു അപ്പോൾ സാറ് എന്തായാലും നമ്മൾ നമ്മളിത്രയും ദൂരം വന്നില്ലേ അവിടം കൂടെ പോയിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അങ്ങനെ പോവാണ് അങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം ഇങ്ങനത്തെ ഇങ്ങനെ ഇങ്ങനെ കുറെ പാറകളുണ്ട് പാറിൻ്റെ ഒരു വലിയൊരു മലയുണ്ട് അവിടെ അങ്ങനത്തെ കുറച്ച് സെറ്റപ്പ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് സൗബു ഞാനും കൂടെ ഓരോരോ കാര്യങ്ങൾ പറയുമായിരുന്നു ഇതിൻ്റെ ഓഡിയോ കേൾ പിച്ചാൽ ശരിയാവില്ല അതുകൊണ്ടാണ് ഞാൻ ഈ മാകം മ്യൂട്ടാക്കിയേക്കുന്നത് അവളിനോട് ഇങ്ങനെ എന്തൊക്കെ ഇന്നിങ്ങനെ വാഞ്ച് ചെയ്യാണ് നീ അങ്ങനെ നീ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകുന്ന ഇപ്പോൾ ഞാൻ ഇതിൽ കാണിക്കണില്ല കാണിച്ചാൽ ശരിയാവില്ല അപ്പം അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ പാറകളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു അവിടെ കുറച്ച് ചെറിയൊരു ഗാ ഇത് ഇതേപോലത്തെ കുറച്ച് ഗാർഡൻ ഉണ്ട് കയറാൻ വലിയ സംഭവമില്ലല്ലോ ആർക്കും കയറാം ആർക്കും വരാം അങ്ങനെ ഒരു സെറ്റപ്പ് കേട്ടോ അവിടെ അപ്പം ഇതാണ് പാറൻ്റെ മല അപ്പം ഞങ്ങൾ എല്ലാവരും കയറുന്നുണ്ട് എന്നാൽ അമ്മയ്ക്കും കയറാം അമ്മയെ അടിച്ചിത്ര അത്ര ഇതിൻ്റെ വെളുപ്പ് എത്ര ഞങ്ങൾക്കറിയില്ല അപ്പം ഈ കാരണം അത്രേ ഉള്ളൂ ജസ്റ്റ് മേലെ കയറിയിട്ട് വരാം വ്യൂ കണ്ടിട്ട് വരാമെന്നൊക്കെ വിചാരിച്ച് പോയതാണ് പക്ഷെ അത്യാവശ്യം കുറേ കയറാണ്ടായിരുന്നു ആ പാറമ്മക്കൂടെ കുത്തിപ്പിടിച്ച് കുത്തിപ്പിടിച്ച് കുറേ കയറാണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ എങ്ങനൊക്കെയോ തിരിച്ച് എങ്ങനെയൊക്കെയോ ഇറങ്ങി പാറമ്മക്കൂടെ പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒരു ഡാം കാണാനാണ് അവിടെ കുറച്ച് അപ്പുറത്തന്നെ തന്നെയുള്ള ഒരു ഡാം ആണ് 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 അങ്ങനെ നിങ്ങളിപ്പോൾ കണ്ടത് എം എ പഠിക്കുന്ന എൻ്റെ ഒരു സീനിയർ എന്ന് പറയാൻ പറ്റില്ല ഞാൻ രണ്ടുപേരും ഒരേ ഇയർ ആണ് പക്ഷെ ഫൈനൽ ആണ് പക്ഷെ അത് പി ജി ആണ് ഞാൻ ബി എ ആണ് ഇപ്പം എടുക്കണം ഞാൻ യു ജി ആണ് അത് പി ജി ആണ് അങ്ങനെ അപ്പം അതെ ഞാൻ മലയാളിയാണെന്ന് അറിഞ്ഞപ്പോൾ ഇങ്ങോട്ട് നിന്ന് സംസാരിച്ചതാണ് മറ്റേ നമ്മളെ മൂവി എല്ലാവരും കണ്ടല്ലോ അപ്പം എല്ലാവരും കൂടെ ഋത്തിക്ക ഇങ്ങനെ ഷോൾ ഇങ്ങനെ ഇട്ടിട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്നു ഞങ്ങൾ ഡാമൊക്കെ അത്യാവശ്യം ഇവിടുന്ന് ഒരു എഴുന്നൂറ് മീറ്ററോളം ബസ് നിർത്തിയിട്ട് നടക്കാണ്ടായിരുന്നു നടന്നിട്ട് പിന്നെ ഞങ്ങൾ ഈ ഡാം കാണാൻ കുറച്ച് സ്റ്റെപ്പൊക്കെ കയറിപ്പോയി നല്ല രസം അവിടുത്തെ വ്യൂ സംഭവം അടിപൊളിയായിരുന്നു പക്ഷെ നല്ല സൂര്യൻ താരൻ്റെ മേരെ നിൽക്കാറുള്ളൊരവസ്ഥ ഉണ്ടല്ലോ അതേ മൊത്തത്തിൽ അപ്പം ഇതാണ് ഇതിലൊരാളാണ് ഹൃത്യക്ക് ഒരാൾ വൈഭവ് മറ്റേ ആൾ ചോദിച്ചു ഓക്കെ മൂന്നാൾ ഡെന്നീസ് റേഡിയോ കമ്മ്യൂണിറ്റിയിൽ മാത്രം വന്നിട്ട് ഓൻ അവിടുന്ന് പിന്നെ അങ്ങോട്ട് പോയി അപ്പം ഇതാണ് ആ വ്യൂ നല്ല രസം ഉണ്ടായിരുന്നു മൊത്തത്തിൽ കാണാൻ അപ്പോഴുള്ള സ്കൈയും നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ ഫേസ് ആകെ ക്ഷീണിച്ചിട്ടുണ്ട് ഭയങ്കര കുറച്ചേരം എന്തായപ്പോ ഫേസ് ക്ഷീണിച്ചിട്ട് ഭയങ്കര ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു ആ വെയിലിങ്ങ് ഊഹിക്കാവുന്നേ ഉള്ളൂ മറ്റേ നടക്കാൻ പറ്റുന്നില്ല കുറച്ചു നേരൊക്കെ നമ്മൾ നമുക്കിങ്ങനെ മറ്റ് സൂര്യൻ അല്ല നക്ഷത്രം അങ്ങനത്തെ കറങ്ങണ പോലെ തോന്നുന്നത് അമ്മ അതിന് വെയിലായിരുന്നു ഭയങ്കര മൊട്ട വെയിലായിരുന്നു മുട്ട അങ്ങനത്തെ ഒരു സ്ഥലമാണല്ലോ അത് ഭയങ്കര കുറച്ച് ഹൈറ്റിലും കൂടെ അല്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ അവിടെ കുറച്ച് ഇറങ്ങി നമുക്ക് വെള്ളത്തിലേക്ക് വെള്ളത്തേക്ക് ഇറങ്ങാൻ പറ്റും പക്ഷേ ഞങ്ങൾ ഇറങ്ങിയില്ല കാരണം ഭയങ്കര ഒരുമയെ എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് ആ വെയിലത്ത് അവിടെ ഇരിക്കാൻ താണലില്ല അപ്പം അങ്ങനെ അവിടെ പോയിട്ടിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് സൈഡിലിരുന്നു പിന്നെ ഞാനും സൗഭും മാത്രം കുറച്ച് നേരത്തെ നടന്നു ബാക്കിയുള്ളവർ പേരുടെ കുറച്ച് മുന്നേ നടന്നിട്ട് ഞങ്ങളിങ്ങനെ ബസ്സിൽ പോവാണെങ്കിൽ എഴുന്നൂറ് മീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ ഡാമൊക്കെ അങ്ങോട്ട് ഇരുന്നൂറ് മീറ്റർ പിന്നെ ഇങ്ങോട്ട് തിരിച്ച് അത്രങ്ങനെ നടക്കണമല്ലോ അപ്പം അത്യാവശ്യം കുറച്ച് ടൈം എടുത്തിട്ടില്ല അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ച് സംസാരിച്ച് എന്തൊക്കെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പോഴും സ്കൈ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തൊക്കെ എത്തുമ്പോൾ സ്കൈ കാണാൻ ഒന്നുകൂടെ രസമാണ് അങ്ങനെ പിന്നെ നമ്മൾ മെയിൻ സംഭവങ്ങൾ കഴിഞ്ഞ് എഡിയ കമ്മ്യൂണിറ്റി ഡാമിൽ പോയി ഫോർട്ടിൽ പോയി അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മളെല്ലാവരും ക്ഷീണിച്ച് ദാഹിച്ചു കിടക്കുക നല്ല വെയിലല്ലേ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോവുകയാണ് അപ്പോൾ ഒരു ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈവനിങ്ങിൽ പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ചായ കുടി കുടിക്കാനൊക്കെ നിർത്തി ഒരു കോഫിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കോഫിയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് പോണത് പിന്നെ ഞങ്ങൾ തിരിച്ച് രേവയിലെത്തിയപ്പം എട്ട് മണി എട്ടര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുറെ ആൾക്കാർ തുള്ളുണ്ട് എൻ്റെ എനർജിയൊക്കെ ഡ്രെയിൻ ആയിട്ടുണ്ടായിരുന്നു ഞാനകെ ക്ഷീണിച്ച് സൈഡ് അയക്കണം അപ്പം നമ്മൾ ഇരുന്ന് ഇങ്ങനെ എന്തെങ്കിലും കാണിക്കാൻ എന്നല്ലാണ്ട് എനിക്ക് ഇന്നും പിന്നെ അധികം തുള്ളിയിട്ടില്ല എനിക്കൊരു മൂടും ഇല്ലായിരുന്നു കാരണം ക്ഷീണിച്ചില്ലേ അപ്പം അത്രയാലും എൻ്റെ ഇന്നത്തെ ഒരു വ്ലോഗ് താങ്ക്സ് ഫോർ വാച്ചിങ്